നമസ്കാരം ഞാൻ സുഹാനേഷ് കുമാർ കുവൈത്തിന്റെ സായന വാർത്തകളിലേക്ക് സ്വാഗതം കുവൈത്തിൽ കോവിഡ് രോഗബാധയുമായി ബന്ധപ്പെട്ട പ്രതിദിന കണക്കിൽ വൻ വർധന കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ രോഗബാധിതരുടെയും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിലുമാണ് വർധനവ് രേഖപ്പെടുത്തിയത് കുവൈത്തിൽ കോവിഡ് രോഗബാധിതരുമായി ബന്ധപ്പെട്ട പ്രതിദിന കണക്കിൽ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ ഉണ്ടായത് വൻ വർധനവാണ് പ്രതിദിന രോഗബാധിതരുടെ എണ്ണം സജീവ രോഗികളുടെ എണ്ണം ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് മുതലായ കണക്കുകളിലാണ് കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ ഏകദേശം അൻപത്തി എട്ട് മുതൽ ഇരട്ടിയോളം വർധനവ് രേഖപ്പെടുത്തിയിട്ടുള്ളത് കഴിഞ്ഞ മാസം ഡിസംബർ പതിനൊന്നിന് പ്രതിദിന രോഗബാധിതരുടെ എണ്ണം മുപ്പത്തി ആയിരുന്നു എന്നാൽ കൃത്യം ഒരു മാസത്തിനുള്ളിൽ ഇന്നലെ അത് നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴായി ഉയർന്നു അതായത് നൂറ്റി ഇരുപത്തി അഞ്ച് ഇരട്ടിയിലധികം വർധനവ് കഴിഞ്ഞ ഡിസംബർ പതിനൊന്നിന് സജീവ രോഗികളുടെ എണ്ണം വെറും മുന്നൂറ്റി നാൽപ്പത്തി രണ്ടായിരുന്നെങ്കിൽ ഇന്നലെ അത് എഴുപത്തിരണ്ട് ഇരട്ടിയിലധികം വർദ്ധിച്ച് ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി അൻപത്തി ഒൻപതായി ഉയർന്നു പ്രതിദിന ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിൽ ഒരു മാസത്തിനകം അൻപത്തി എട്ട് ഇരട്ടിയാണ് വർധനമുണ്ടായത് കഴിഞ്ഞ ഡിസംബർ പതിനൊന്നിന് പ്രതിദിന ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് പൂജ്യം ദശാംശം രണ്ട് ശതമാനമായിരുന്നു ഈ മാസം പതിനൊന്നിന് അത് പതിനൊന്ന് ദശാംശം ഏഴ് ശതമാനമായി വർദ്ധിച്ചു കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ ആകെ ഇരുപത്തിയെട്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തിയേഴ് പേർ രോഗബാധിതരായി എന്നാൽ പേർ മാത്രമാണ് ഈ കാലയളവിൽ കോവിഡ് ബാധയെ തുടർന്ന് മരണമടഞ്ഞത് എന്നും തീവ്ര പരിചരണ രോഗികളുടെ എണ്ണത്തിൽ നാമമാത്ര വർധനവു മാത്രമാണ് ഉണ്ടായത് രാജ്യത്തെ ആരോഗ്യ സാഹചര്യം തൃപ്തികരമാണെന്ന സൂചനയാണ് നൽകുന്നത് കുവൈത്ത് കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ ജീവനക്കാർക്കിടയിൽ കോവിഡ് വൈറസ് ബാധയുണ്ടെന്ന് സംശയിക്കുന്ന കേസുകൾ വർദ്ധിച്ചതിനെ തുടർന്ന് പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചു വൈറസ് ബാധയുണ്ടെന്ന് സംശയിക്കുന്ന കേസുകൾ വർദ്ധിച്ചതിനെ തുടർന്ന് കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ച് ഇന്ന് പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചു വ്യാഴാഴ്ച ജോലികൾ നിർത്തിവെക്കാൻ കോളേജ് തീരുമാനിച്ചതായി കുവൈത്ത് സർവകലാശാലയാണ് അറിയിച്ചത് എല്ലാവരുടെയും സുരക്ഷയ്ക്കാവശ്യമായ നടപടികൾ സ്വീകരിച്ച ശേഷം ജനുവരി പതിനാറ് ഞായറാഴ്ച ജോലി പുനരാരംഭിക്കും കുവൈത്തിലേക്ക് മയക്കുമരുന്ന് കടത്താൻ ശ്രമിച്ച വിദേശികളടക്കം മൂന്ന് പേരെ പിടികൂടി ആറ് കിലോയോളം ഹാഷിഷും ഷാബുവും അടങ്ങുന്ന മയക്കുമരുന്നാണ് പിടിച്ചെടുത്തത് അൻപത്തിമൂന്ന് കിലോ ഹാഷിഷ് കടത്താൻ ശ്രമിച്ച ഇറാനിയൻ പ്രവാസിയെ അറസ്റ്റ് ചെയ്ത് മണിക്കൂറുകൾക്കുള്ളിൽ രണ്ട് കേസുകളിലായി മയക്കുമരുന്ന് പിടിച്ചെടുത്ത് ജനറൽ അഡ്മിനിസ്ട്രേറ്റർ ഫോർ നർക്കോട്ടിക്സ് കൺട്രോൾ ഈ കേസുകളിൽ ഒരു ജോർദൻ പൗരനും ബിദൂനി സഹോദരന്മാരായ രണ്ടു പേരുമാണ് അറസ്റ്റിലായിട്ടുള്ളത് ആറ് കിലോയോളം ഹാഷിഷും ഷാബുവും അടങ്ങുന്ന മയക്കുമരുന്നാണ് പിടിച്ചെടുത്തിട്ടുള്ളത് ഒരു ബിദുൻ മയക്കുമരുന്ന് കടത്തുന്നു എന്ന വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അധികൃതർ അന്വേഷണം ആരംഭിച്ചത് തുടർന്ന് സഹോദരന്മാരുടെ തൈമ പ്രദേശത്തെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ മൂന്ന് കിലോ ഹാഷിഷ് അധികൃതർ കണ്ടെടുക്കുകയായിരുന്നു ഹവല്ലി പ്രദേശത്ത് നിന്നാണ് മയക്കുമരുന്നുമായി ജോർദൻ പൗരൻ പിടിയിലായത് ഇയാളിൽ നിന്ന് ഷാബുവാണ് പിടിച്ചെടുത്തതെന്ന് അധികൃതർ അറിയിച്ചു കുവൈത്തിൽ നിയമലംഘകർക്കായുള്ള പരിശോധനകൾ തുടരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആരംഭിച്ചതിനു ശേഷം ഇതുവരെയുള്ള കാലയളവിൽ അറുനൂറ്റി ഏഴ് നിയമലംഘകരെയാണ് കുവൈത്ത് നാട് കടത്തിയത് ഇരുന്നൂറ്റി അറുപത്തിയേഴ് സ്ത്രീകളും മുന്നൂറ്റി നാൽപ്പത് പുരുഷന്മാരെയുമാണ് നാട് കടത്തിയത് ഡിപ്പോർട്ടേഷൻ ആൻഡ് ടെമ്പററി ഡിറ്റൻഷൻ അഫെയേഴ്സ് ഡിപ്പാർട്ട്മെന്റ് പ്രതിനിധീകരിക്കുന്ന കറക്ഷണൽ സ്ഥാപനങ്ങളുടെ ജനറൽ അഡ്മിനിസ്ട്രേറ്റർ കഴിഞ്ഞ ആഴ്ചയിൽ രാജ്യത്ത് നിന്ന് കടത്തപ്പെട്ടവരുടെ എണ്ണം തിട്ടപ്പെടുത്തി പുറത്തുവിട്ടു ജനുവരി ഒന്നു മുതൽ പതിനൊന്ന് വരെയുള്ള കാലയളവിൽ അറുനൂറ്റി ഏഴ് നിയമലംഘകരെ കുവൈത്ത് കടത്തിയതായി ആഭ്യന്തര മന്ത്രാലയത്തിലെ ജനറൽ അഡ്മിനിസ്ട്രേറ്റർ ഓഫ് സെക്യൂരിറ്റി റിലേഷൻ ആൻഡ് മീഡിയ അറിയിച്ചു ഇരുന്നൂറ്റി അറുപത്തിയേഴ് സ്ത്രീകളെയും പുരുഷന്മാരെയുമാണ് നാട് കടത്തിയിട്ടുള്ളത് കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്നുള്ള കനത്ത മൂടൽമഞ്ഞ് കാരണം കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങളിൽ തടസ്സം നേരിട്ടു ഇത് കാരണം കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ലാൻഡിങ്ങിനായി എത്തിയ വിമാനങ്ങൾ അടുത്തുള്ള വിമാനത്താവളത്തിലേക്ക് വഴിതിരിച്ചുവിട്ടു കുവൈത്തിൽ കഴിഞ്ഞ ദിവസം മുതൽ അനുഭവപ്പെടുന്ന കനത്ത മൂടൽമഞ്ഞിനെ തുടർന്ന് വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങളിൽ തടസ്സം നേരിട്ടു ഇതേ തുടർന്ന് കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ലാൻഡിങ്ങിനായി എത്തിയ പത്തിലധികം വിമാനങ്ങൾ അടുത്തുള്ള വിമാനത്താവളങ്ങളിലേക്ക് വഴിതിരിച്ചുവിട്ടു കൂടാതെ ദൃശ്യപരത കുറവായതിനാൽ കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കും തിരിച്ചുമുള്ള ചില വിമാനങ്ങൾക്ക് ഇറങ്ങാനും പറന്നുയരാനും കഴിയാതെ വന്നു കുവൈത്ത് വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടാനൊരുന്ന നിരവധി വിമാനങ്ങൾ മൂടൽമഞ്ഞ് കാരണം താൽക്കാലികമായി നിർത്തിവെച്ചു ദൃശ്യപരത അനുവദിക്കപ്പെട്ട നിലയിൽ മെച്ചപ്പെടുന്നതോടെ വിമാനങ്ങളുടെ ടേക്ക് ഓഫ് ാൻഡിംഗ് പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുമെന്നും ജനറൽ അഡ്മിനിസ്ട്രേറ്റർ ഓഫ് സിവിൽ ഏവിയേഷൻ ഡയറക്ടർ യൂസഫ് അൽ ഫൗസാൻ അറിയിച്ചു ഇവിടെ